കർത്താവിൻ്റെ മഹത്വം പ്രതിഫലങ്ങളായി കിരീടങ്ങൾ ലഭിക്കുന്നത് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കിരീടം നീതിയുടെ കിരീടമാണ്, ക്രൗൺ ഓഫ് റൈച്ചസ്നസ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 2 തിമൊഥെയോസ് 4:6-8 വാക്യം. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നാം അല്പം മുമ്പ് ശ്രദ്ധിച്ച പോലെ കിരീടങ്ങൾ പുതുതായി ഉണ്ടാക്കുകയല്ല, കിരീടങ്ങൾ ഉണ്ടാക്കി എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിശ്വസ്ത സേവനത്തിന് പ്രതിഫലമായി നൽകപ്പെടുന്നു ആ കിരീടം. ഇവിടെ നമ്മൾ വായിച്ചു, കർത്താവിൻ്റെ രണ്ടാം വരവിന് പ്രിയം വെച്ച ഏവർക്കും കൊടുക്കുന്നതാണ് ഈ കിരീടമെന്ന് നമ്മൾ പ്രത്യേകം വായിക്കുന്നു. നോക്കുക, കർത്താവിൻ്റെ വരവിനെ പ്രിയപ്പെടുക. നമ്മളിവിടെ വായിക്കുന്നു, നീതി എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ പ്രിയം വെക്കുക. ഞാൻ ഈ ഭാഗം എടുക്കുമ്പോൾ നോക്കുക, നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനാണ്? 1 പത്രോസ് 1:3-6 വാക്യം വായിക്കുമ്പോൾ നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചു. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ്. ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ഞാനും നിങ്ങളും ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. ഈ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ, ഞാനൊരു വാക്യം വായിക്കട്ടെ, റോമലേഖനം അതിൻ്റെ 15:4 എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകണമെന്ന് തന്നെ എഴുതിയിരിക്കുന്നു. പ്രത്യാശ ഉണ്ടാകുവാനാണ് ഈ ഇതൊക്കെ രേഖപ്പെടുത്തി തന്നത്. അതിൻ്റെ 13 എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പ്രത്യാശ ഉണ്ടാകുവാൻ വചനം തന്നത് എന്തിനാണ്? അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും ഉണ്ടാകുന്ന പ്രത്യാശ ഉണ്ടാകേണ്ടത്. ജീവിതത്തിൽ എന്തിനാ കഷ്ടങ്ങളൊക്കെ കടന്നു വരുന്നത്? ട്രിപ്ലിസിസ്, ട്രിബുലേഷൻ, ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുന്നു. നോക്കുക, റോമലേഖനം 5:3 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഈ കഷ്ടതയൊക്കെ പ്രത്യാശ ഉളവാക്കുകയാണ്. ഈ പ്രൊഡ്യൂസസ് ഹോപ്പ്, നമ്മളിൽ പ്രത്യാശ ജനിപ്പിക്കുകയാണത്. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് ജീവനുള്ള പ്രത്യാശയ്ക്കായി. ദൈവജനം നൽകിയിരിക്കുന്നത് പ്രത്യാശ ഉളവാകുവാൻ, കഷ്ടത തരുന്നത് പ്രത്യാശ ഉളവാകുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യാശ നഷ്ടപ്പെട്ടാൽ നമ്മൾ മറ്റു മനുഷ്യരെ പോലായി മാറും. മറ്റു മനുഷ്യരിൽ നിന്ന് നമ്മൾ വിഭിന്നരായി മാറുന്നത് നമ്മളിലുള്ള പ്രത്യാശയാണ്. തെസ്സലോനിക്കൽ ലേഖനത്തിൽ പൗലോസ് എഴുതിയത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കാൻ, നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കാൻ, മറ്റുള്ളവർ ദുഃഖിക്കുന്ന പോലെ ദുഃഖിക്കാതിരിക്കുന്നത് നമുക്ക് വെളിപ്പെടുത്തി തന്ന ഈ വെളിപ്പാടുകളാണ്. നാം വി ആർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ബിക്കോസ് ഓഫ് ഹോപ്പ് വി ഹാവ്. വചനത്തിൽ വളരെ മാതൃകയുള്ളൊരു സഭയെ വരച്ചു കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഭാഗം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ഞാൻ ആ ചിന്തയൊന്ന് ഓർപ്പിച്ചോട്ടെ. ഈ തെസ്സലോനിക്ക സഭയുണ്ടല്ലോ, 1 തെസ്സലോനിക്കയുടെ എടുത്താട്ടെ, ഈ തെസ്സലോനിക്ക സഭ അതിൻ്റെ 1:8 7 അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. അവരെ മാതൃകയായി തീർന്നു. 2:14 സൗന്മാരെ, യഹൂദയിൽ യേശുക്രിസ്തുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. ദേവർ എൻ എക്സാമ്പിൾ, ദേവർ എ പാറ്റേൺ. അവരെ മറ്റുള്ളവർ അനുകരിക്കത്തക്കവണ്ണം അത്ര നല്ലൊരു സഭയായിരുന്നു ആര്? തെസ്സലോനിക്ക സഭ.
ഈ തെസ്ലോണിക്ക സഭ ഈ വിധത്തിലായി മാറാൻ എന്താ കാരണം? പൗലോസ് ആകപ്പാടെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിച്ചാൽ പൗലോസ് അവിടെ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അവിടെ ആയിരുന്ന ദിവസങ്ങളെ സമയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം. അവർ ആംഫിപ്പോലീസിലും അപ്പലോനിയയിലും കൂടി കടന്ന് തെസ്ലോണിക്കയിൽ എത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ഒരു ശബത്ത് 7 ദിവസം കഴിഞ്ഞ് വരികയാണ്. 3 ശബത്ത് 3 ആഴ്ച. പൗലോസ് 3 ആഴ്ച അവിടെ താമസിച്ചതായിട്ട് ഇവിടെ തെളിവുണ്ട്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഞാൻ എടുത്തു. അവർ പറയുന്നുണ്ട് പൗലോസ് അവിടെ പാർത്തത് 3 ആഴ്ച തൊട്ട് 6 മാസം വരെ താമസിച്ചിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയൊരു സമയം. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ സഭയെ എങ്ങനെ പൗലോസ് അവരെ ഇത്ര മാതൃകയുള്ളൊരു സഭയാക്കി മാറ്റി? ഈ 2 ലേഖനം പഠിച്ചാൽ മതി. ഈ 2 ലേഖനങ്ങളിൽ എന്താ പൗലോസ് പറയുന്നത്? ഈ 2 ലേഖനങ്ങളിലും പൗലോസ് എടുത്തു പറയുന്നത് കർത്താവിൻ്റെ 2-ാം വരവാണ്, ഉൽപ്രാവണമാണ്, അവൻ്റെ വരവാണ്, ദൈവത്തിൻ്റെ പ്രതിഫലങ്ങൾ തരുന്ന വസ്തുതകളാണ്. നോക്കുക, വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തട്ടി ഉണർത്തുന്ന വസ്തുതകളാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, പ്രത്യാശയുടെ സ്ഥിരത. അവരെ പ്രത്യാശ കൊണ്ട് തട്ടി ഉണർത്തി പൗലോസ്. ആ പ്രത്യാശയിൽ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് കൊലോസ്യർ 3-ൽ വായിക്കുന്നില്ലേ, നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. സ്വർഗീയ തലത്തിലേക്ക് അവരുടെ മനസ്സിനെ ഉയർത്തിയപ്പോൾ ഈ സഭ ആത്മീകന്മാരായി ഉണർത്തും, മറ്റുള്ളവർക്ക് മാതൃകയായി മാറി, അവർ വ്യത്യസ്തരായി മാറി, അവർ വിഭിന്നരായി മാറി. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പ്രത്യേക കിരീടം തന്നെ വെച്ചിട്ടുണ്ട് അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എവർക്കും. പൗലോസിൻ്റെ ജീവിതം എന്ന് എടുത്താട്ടെ, പൗലോസിൻ്റെ ജീവിതം നമ്മളിവിടെ വായിച്ചതുപോലെ 2 തിമൊഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 6 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയമായി ഒഴിക്കപ്പെടുന്നു. ആ വാക്കിന് വളരെ അർത്ഥമുണ്ട്. ഇസ്രയേൽ മക്കൾ യാഗങ്ങൾ അർപ്പിച്ചു, ഹോമയാഗവും മറ്റും അർപ്പിച്ചു. ആ അർപ്പിച്ച് തീക്കുണ്ടത്തിൽ അത് ചാരമായി ചേരുമ്പോൾ ആ യാഗവസ്തു ദൈവം സ്വീകരിച്ചുവെന്നതിൻ്റെ നാന്ദിയായി അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ അവർ വീഞ്ഞെടുത്ത് അതിനകത്തോട്ട് ഒഴിക്കാറുണ്ട്. വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുകയാണ്. കഥ പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെല്ലാം എൻ്റെ കർത്താവിന് ഞാൻ കൊടുത്തു, അവനെ സ്നേഹിച്ച്, ഇനിയും എനിക്ക് കൊടുക്കാനുള്ളത് എൻ്റെ ജീവനോടെയുള്ളൂ. ആ ജീവൻ ദുഃഖത്തോടെയല്ല, പാനീയയാഗമായി ഞാൻ അർപ്പിക്കുകയാണ്, ഞാൻ സന്തോഷത്തോടെ കൊടുക്കുകയാണ്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുകയാണ്, ഞാൻ നല്ലപോലെ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയമച്ചവർ. പൗലോസ് എന്തിനാണ് ഇതൊക്കെ സഹിച്ചതും പൗലോസ് എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? പൗലോസിനറിയാം. അവനോട് വാക്ക് പറഞ്ഞു, അവരോട് വാക്ക് പറഞ്ഞു പോയി, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കും. പൗലോസിൻ്റെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറച്ചു. പൗലോസ് ഈ വിധത്തിൽ ജീവിച്ചതും അവസാനം മരണത്തിന് തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ താൻ സന്നദ്ധനായി, യാതൊരു മടിയുമില്ലാതെ ഒരു പാനീയകമായി കൊടുക്കപ്പെടുവാൻ പൗലോസ് തയ്യാറായി. മറ്റൊരു ഭാഗത്തിൽ പറയുന്നുണ്ട്, എൻ്റെ നിര്യാണകാലം അടുത്തു. എൻ്റെ നിര്യാണകാലം, എ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ. പത്രോസും ആ വാക്കുപയോഗിച്ചു, നിങ്ങൾ എൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം, 2 പത്രോസ് 1:15. നിര്യാണം എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡിപ്പാർച്ചർ എന്ന, ഗ്രീക്കിൽ അത് എക്സോഡസ് എന്ന. ബൈബിളിലെ 2-ാമത്തെ പുസ്തകമാണ് എക്സോഡസ്. പുറപ്പാടെന്നുള്ള വാക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് അടിമത്തത്തിൽ നിന്നുള്ളൊരു വിടുതലിൻ്റെ സന്തോഷമാണ്. മരണമപ്പോൾ ഈ ഭക്തന്മാരുടെ ജീവിതത്തിൽ എന്തായിരുന്നു? ഇറ്റ് വാസ് ആൻ എക്സോഡസ്. ഇറ്റ് വാസ് ആൻ എക്സോഡസ്. നിര്യാണം എന്ന വാക്ക് മൂലഭാഷയിൽ അനലൂസിസ് എന്ന വാക്കാണ്. അനലൂസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവദാസന്മാർ രേഖപ്പെടുത്തിയാൻ വാക്ക്. ഇറ്റ് ഗിവ്സ് എ വിവിഡ് പിക്ചർ എന്നാണ്. അതൊരു മനോഹരമായ ചിത്രം നമ്മുടെ മനസ്സിൽ വരച്ചു തരുന്നു. എന്താ അത് വരച്ചു തരുന്നത്? ഒരു കാള രാവിലെ തൊട്ട് ദുഃഖത്തിൻ്റെ കീഴിൽ അതിൻ്റെ കഴുത്തേൽപ്പിച്ചു കൊടുത്ത് സന്ധ്യ വരെ ഉഴുതു കൊടുക്കുകയാണ്. സന്ധ്യയിൽ ആ ദുഃഖത്തിൻ്റെ കീഴിൽ നിന്ന് അതിൻ്റെ കഴുത്ത് അഴിച്ചു മാറ്റുമ്പോൾ അതിന് പറയുന്ന പേരാണ് എക്സോഡസ്, അനലോസ്. മരണം അധ്വാനത്തിൻ്റെ ശേഷമുള്ള വിശ്രമം.
ഒരു കപ്പൽ ഒരു തുറമുഖത്ത് വന്ന് ചരക്കുകളെല്ലാം ഇറക്കിയ ശേഷം ആ കപ്പൽ അവിടെ നിന്ന് അടുത്ത തുറമുഖത്തേക്ക് പോകുവാൻ കപ്പിത്താൻ ഓർഡർ കൊടുക്കുന്നു. അനലോസ് റോമൻ കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായി മരണത്തിന് കിടക്കുകയാണ്. പൗലോസ് പറയുന്നു, എൻ്റെ ശിരസ് ഛേദം ചെയ്യാൻ പോവുകയാണ്. ബട്ട് ഇറ്റ് ഈസ് ഓൺലി ആൻ എക്സോഡസ്. ഈ തുറമുഖത്ത് നിന്ന് അടുത്ത തുറമുഖത്തിലേക്ക്, സ്വർഗീയ തീരങ്ങളിലേക്ക് ഞാൻ പോകുവാൻ തുടങ്ങുകയാണ്. മറ്റൊരാശയം രേഖപ്പെടുത്തി ഞാൻ വായിച്ചു. പോർക്കളത്തിൽ ഇറങ്ങിക്കിടക്കുന്ന പടയാളികൾ, അവർ ടെൻറ്റ് കെട്ടി താമസിച്ച് യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ യുദ്ധം കഴിഞ്ഞു. ആ യുദ്ധം കഴിയുമ്പോൾ കപ്പിത്താൻ ഓർഡർ കൊടുക്കും, അനലോസ്, ആ ടെൻറ്റുകളൊക്കെ അടിച്ച് കെട്ടി പുറപ്പെടുവാൻ കപ്പൽ കൊടുത്തു. എത്ര വലിയ ആശയം! എൻ്റെ അധ്വാനങ്ങൾ കഴിഞ്ഞു, വിശ്രമത്തിലേക്ക് പോവുകയാണ്. ഈ തുറമുഖത്ത് നിന്ന് നിത്യയുടെ തീരത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഇവിടെയുള്ള യുദ്ധം എൻ്റെ അവസാനിച്ചു. പൗലോസ് പറയുന്ന വാക്ക് നോക്കുക, ഞാൻ നല്ല പോലെ പൊരുതു, തീർന്നു എൻ്റെ പോരാട്ടമൊക്കെ, ഞാൻ ഓട്ടം തികച്ചു, ഇനി ഞാൻ വിശ്രമത്തിലേക്ക് പോവുകയാണ്. ഇതൊരു കപ്പൽ ഛേദമല്ല, ഇറ്റ് ഈസ് എൻ എക്സോഡസ്, ഇറ്റ് ഈസ് എ ഡിപ്പാർച്ചർ, മറ്റൊരു തുറമുഖത്തിലേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ആ പ്രത്യാശ കൊണ്ട് നിറഞ്ഞു നിന്ന പൗലോസ് ഉണ്ടല്ലോ, പൗലോസ് കർത്താവിന് വേണ്ടി വീരോടെ അന്ത്യം വരെ ശോഭിച്ചൊരു മനുഷ്യനായിരുന്നു, അവൻ്റെ വരവിൽ പ്രിയം വെച്ചവരുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ ആ വ്യത്യാസം കാണാം. തെസ്സലോനിക്ക സഭ മറ്റുള്ള സഭകളിൽ നിന്ന് വിഭിന്നമായി മാതൃകയായി മാറിയത് അവർ സ്വർഗീയ ആ പ്രതലത്തിലേക്ക് അവരുടെ മനസ്സുയരുന്ന പ്രത്യാശ കൊണ്ട് അവർ നിറഞ്ഞതാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ. എനിക്ക് കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ വിടുന്നു. ആ പ്രത്യാശ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നാം വിഭിന്നരായി മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭാ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ അന്ധകാര യുഗത്തിലാണ് ഈ വാളെടുത്തു കൊണ്ടുപോകുന്ന കുരിശുയുദ്ധക്കാർ ക്രിസ്ത്യൻ ക്രൂസേഡേഴ്സ്, വാളെടുത്ത് പോരാടുകയാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ പ്രത്യാശ നഷ്ടപ്പെട്ട് അന്ധകാര യുഗത്തിൽ യേശുക്രിസ്തുവിനെ മടങ്ങി വരുമെന്നുള്ളൊരു ചിന്ത പോലും അവർക്ക് അറിഞ്ഞുകൂടാ. അന്ന് വാളെടുക്കുവാൻ തുടങ്ങി. ആശ നഷ്ടപ്പെട്ടാൽ നാം മറ്റു മനുഷ്യരെ പോലെ ആകും. പ്രത്യാശ ഉണ്ടെങ്കിൽ നാം കർത്താവിനെ നോക്കിപ്പാർത്ത് വിജയാളികളായി മാറും. അങ്ങനെ ആശ വെച്ചവർക്ക്, ആ പ്രത്യാശ കൊണ്ട് ജീവിതം ക്രമീകരിച്ചവർക്ക് ലഭിക്കുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. നാലാമത് ജീവകിരീടം, ക്രൗൺ ഓഫ് ലൈഫ്, ജീവകിരീടം. രണ്ട് വേദഭാഗമുണ്ട്. ഞാൻ ആ രണ്ട് വേദഭാഗം ഒന്ന് വായിച്ചോട്ടെ. വെളിപ്പാട് പുസ്തകം 2:10 വെളിപ്പാട് പുസ്തകം 2:10 നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. സ്മിർന്ന സഭയ്ക്ക് എഴുതുകയാണ്, മൂരിൻ്റെ അനുഭവം, കയ്പിൻ്റെ അനുഭവത്തിലൂടെ പോകുന്ന സഭ, മരിച്ചുകൊണ്ടിരിക്കുന്ന സഭ, 200 വർഷം റോങ്ങൻ ചക്രവർത്തിമാർ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അവരെ കൊന്നൊടുക്കുന്ന സഭ, തീപ്പന്തങ്ങളാക്കി വിശ്വാസികളെ കത്തിച്ചു, ജീവനുള്ള മൃഗങ്ങളുടെ മുന്നിൽ, വിശക്കുന്ന സിംഹങ്ങളുടെ മുന്നിൽ അവരെ ഭക്ഷണമായി എറിഞ്ഞുകൊടുത്തു, തോലുകൊണ്ട് അവരെ തുന്നിക്കെട്ടി, അവരെ വെയിലത്തിട്ടു, അവരെ തിളയ്ക്കുന്ന എണ്ണയിലിട്ടു, അവരെ ഉപദ്രവിക്കാവുന്ന ഉപദ്രവങ്ങളൊക്കെ ഏൽപ്പിച്ചു, അവരത് സഹിച്ചു. 10 ദിവസം നിനക്ക് ഉപദ്രവമുണ്ടാകും, എ പർട്ടിക്കുലർ ടൈം, അത് കഴിയുമ്പോൾ അത് മാറും. എന്നാൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. മാർട്ടിയേഴ്സ് ക്രൗൺ, രക്തസാക്ഷിയുടെ കിരീടം. സഭാ ചരിത്രം രക്തത്തിൽ കുതിർന്ന ചരിത്രമാണ്. 200 വർഷം റോമൻ ചക്രവർത്തിമാരവരെ കൊന്നൊടുക്കി, അന്ന് വിശ്വസ്തന്മാരായി, അത് സഹിപ്പാൻ അവർ തയ്യാറായി. എന്നാൽ ആ കിരീടത്തെക്കുറിച്ച് വീണ്ടും യാക്കോബ് ഒന്നിൻ്റെ 12 ഓർപ്പിക്കുന്നുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുക, എൻഡ്യൂർ ചെയ്യുക. പരിശോധനകളും പരീക്ഷകളും, നിങ്ങളൊരു ഹൗസ് വൈഫായിരിക്കാം, നിങ്ങളൊരു ഒരു ഭാര്യയാണ്, നിങ്ങളുടെ ഭർത്താവ് ദുഷ്ടനായി ജീവിക്കുകയാണ്, നിങ്ങൾ സഹിക്കുകയാണ്.
നിങ്ങൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുകയാണ്. എന്നാൽ ദൈവമഹത്വത്തിന് വേണ്ടി നിങ്ങളതൊക്കെ സഹിക്കുന്നിരിക്കട്ടെ. പരീക്ഷ സഹിക്കുകയാണ്, കൊള്ളാവുന്ന ഒരായി തെളിയും. കർത്താവ് അവസാനം നിങ്ങളുടെ ശിരസിൽ വെക്കും ജീവകിരീടം. ആ പരീക്ഷ ചിലപ്പോൾ മരണത്തിലേക്ക് കലാശിക്കും. പരീക്ഷ സഹിക്കുന്നവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്ക് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് പ്രത്യേക കൊടുക്കുന്ന കിരീടമാണ് ഈ ജീവകിരീടം, ക്രൗൺ ഓഫ് ലൈഫ്. യെസ്, നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിനു മീതേ പരീക്ഷ അവൻ അയക്കില്ല. ആ പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴികളുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, പരീക്ഷ നമ്മൾ സഹിക്കണം. കർത്താവിനറിയാം മുള്ളുകളുടെ ഇടയിലാണ് നാം ഇരിക്കുന്നത്. ഉത്തമഗീതം 2:2, മുള്ളുകളുടെ ഇടയിൽ ലില്ലി പുഷ്പങ്ങളാണ് ദൈവമക്കൾ. അവസാനമായി 5-ാമതായി ഒരു കിരീടം കൂടെ വായിക്കുന്നു, തേജസ്സിൻ്റെ കിരീടം. തേജസ്സിൻ്റെ കിരീടം, ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. പത്രോസ് രേഖപ്പെടുത്തി, 1 പത്രോസ് 5:5 ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കാം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളു. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. എന്നാൽ പ്രാപിക്കും, എല്ലാ ഇടയശ്രേഷ്ഠൻ യേശു ക്രിസ്തുവാണ്. ആ ഇടയശ്രേഷ്ഠൻ്റെ കീഴിൽ തൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാർ, അവരെങ്ങനെ മേയ്ക്കണം? എല്ലാ ഇടയന്മാർക്കും കിട്ടില്ല. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷപ്പെടുമ്പോൾ, 4-ാം വാക്യം, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. തേജസ്സിൻ്റെ വാടാത്ത കിരീടം, ക്രൗൺ ഓഫ് ഗ്ലോറി, എന്നാൽ ലഭിക്കും. എങ്ങനെ ലഭിക്കും? നിർബന്ധത്താലല്ല, വില്ലിംഗ്ലി, വോളണ്ടിയർലി, കർത്താവിനോടുള്ള സ്നേഹം മൂലം, കർത്താവിൻ്റെ സഭയെ പരിപാലിക്കാനുള്ള ഒരു ഹൃദയ വാഞ്ചയോടുകൂടെ, ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. നോട്ട് ലോർഡിങ് ഓവർ ഗോഡ്സ് ഹെറിറ്റേജ്. ദൈവത്തിൻ്റെ സഭയുടെ മേൽ കർത്തൃത്വം നടത്തുകയല്ല. ചിലര് ഇടയന്മാരായ ശേഷം ഒരു അധികാരത്തിൻ്റെ ദുർവിനിയോഗം നടത്തുന്നത് കാണാം. വാശികൾ തീർപ്പാൻ, വൈരാഗ്യം തീർക്കുവാൻ, പക്ഷം പിടിച്ച് നിൽപ്പാൻ, അങ്ങനെയല്ല. കർത്താവിനോടുള്ള സ്നേഹം മൂലം വില്ലിംഗ്ലി കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരുന്നു അധ്യക്ഷത ചെയ്യുക, അവരെ പരിപാലിക്കുക. അങ്ങനെ ചെയ്താൽ ഇടയശേഷൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നോക്കുക, ആടുകൾക്ക് തീറ്റി കൊടുക്കണം, ആടുകൾക്ക് തീറ്റി കൊടുക്കണം, ആടുകളെ പോഷിപ്പിക്കണം. പത്രോസിനോട് ചോദിച്ചു, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക, പാലിക്കുക, ഫീഡ് മൈ ഷീപ്പ്. കർത്താവിൻ്റെ ആടുകൾക്ക് ഭക്ഷണം കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2-ാം വാക്യത്തിൽ നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം, യെസ്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം, ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ബിഷപ്പ്, ഈ 3 വാക്കും ഒരാൾക്ക് ഉപയോഗിക്കുന്നതാണ് പുതിയ നിയമത്തിൽ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ ഫീഡ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടമുണ്ട്. ആ ആട്ടിൻകൂട്ടത്തിൻ്റെ കണക്കുകൾ അദ്ദേഹം ദൈവത്തോട് കൊടുക്കണം. എബ്രായലേഖനം 13:17 വായിക്കുന്നു, ആത്മാക്കളുടെ കണക്ക് കൊടുക്കണം അവരുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടം. അവരെ മറ്റ് ശുശ്രൂഷകളല്ല ഏൽപ്പിക്കുന്നത്, അവരുടെ കീഴിലുള്ള ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കാനുള്ള ശുശ്രൂഷ. മാതൃകയായിരുന്നു കൊണ്ട് ആത്മാക്കളെ നോക്കിയാൽ അവർക്ക് ഈ പ്രതിഫലം കിട്ടും. ഇവിടെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചു. അപ്പോൾ ഈ കിരീടങ്ങൾ സഹോദരിമാർക്കില്ലേ? ഇടയന്മാർ പുരുഷന്മാരാണല്ലോ. അവർക്ക് ദൈവത്തിൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുമ്പോൾ ഈ ആട്ടിൻ അവർക്ക് ഈ കിരീടം കിട്ടില്ലേ? നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ 1-2 വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു പുസ്തകമാണ് ഉത്തമഗീതം. അതിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്ന് ഞാനൊരു വാക്യം എടുത്തുകൊള്ളട്ടെ. ഉത്തമഗീതം 1-ാം അധ്യായം, അവിടെ ശൂനമിയോട്
ഒരു സ്ത്രീയായ ശൂന്യമിയോട് പറയുന്ന വാക്ക് ഞാൻ എടുത്തോട്ടെ. ഒന്നാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, എൻ്റെ പ്രാണപ്രിയ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ? വേർ ഡസ് ദൗ ലേ ദൈ ഫ്ലോക്ക്? വേർ ഡസ് ദൗ ഫീഡ് ദൈ ഫ്ലോക്ക്? നിന്റെ ആടിനെ മേയ്ക്കുന്നതും കിടത്തുന്നതും എവിടെയാണ്? ആ ഇടയൻ്റെ ശുശ്രൂഷ അവൾക്ക് വേണം. അവളോട് കർത്താവ് പറഞ്ഞ മറുപടി നോക്കുക, 8-ാം വാക്യം, സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽ ചുവട് തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഒരു പക്ഷെങ്കിൽ എന്തിനായി ഇങ്ങനെ പറഞ്ഞെന്ന് ഓർക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് ഞാൻ പറയട്ടെ, അവൾ അന്വേഷിച്ച ഭക്ഷണവും വിശ്രമവും എവിടെ കിട്ടും? ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നീ ചെല്ലണം. ആടുകളുടെ കാൽ ചുവട് പിന്തുടർന്ന് എന്നാൽ അവർ പരിപാലിക്കുന്ന കൂടാരങ്ങളുടെ അരികിൽ ചെല്ലും. അത് സ്ഥലസഭയാണ്. അവിടെ നീ എന്ത് ചെയ്യണം? നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം. യെസ്, നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം. ഞാനൊരു സത്യം ഓർപ്പിച്ചോട്ടെ, നമ്മുടെ കർത്താവ് എടുത്തു പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടോ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അവൻ്റെ അടുക്കൽ വരിക, അവനവരെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം, 28-ാം വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ്, കം ഓൺ ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. രക്ഷയിൽ ലഭിക്കുന്ന ആശ്വാസം, ഏത് മനുഷ്യനും ലഭിക്കുന്ന ആശ്വാസം, അവനെ കൈക്കൊണ്ട് അവൻ്റെ ആഹ്വാനം സ്വീകരിച്ച് അവൻ്റെ അടുക്കൽ ചെന്നാൽ അവൻ എല്ലാവരെയും ആശ്വസിപ്പിക്കും. എന്നാൽ ആശ്വാസം പ്രാപിച്ചവരോട് പറയുന്ന വാക്കെന്താണ്? ഞാൻ 29-ാം വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. ദെൻ യു ഷാൽ ഫൈൻഡ് റെസ്റ്റ് ആൻഡ് ടു യുവർ സോൾ. കമൻ ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അത് ഒരു പാപിക്ക് ലഭിക്കുന്ന വിശ്രമമാണ്. രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ, പാപഭാരം ഭേറി നടക്കുന്നവൻ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ തരുന്ന ആശ്വാസം, അങ്ങനെ ആശ്വാസം കണ്ടെത്തിയവർ അവൻ്റെ മുഖമേറ്റുകൊണ്ട് അവനോടുകൂടെ പഠിക്കുക, ആ മുഖത്തിൻ്റെ കീഴിൽ അധ്വാനിക്കുക, യു വിൽ ഫൈൻഡ് റെസ്റ്റ്. ശൂന്യമിയോട് പറഞ്ഞത് എന്താണ്? നീ നിനക്ക് അന്വേഷിച്ച വിശ്രമം ലഭിക്കും എപ്പോഴാണ്? ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം. അവളുടെ ശുശ്രൂഷ ആവശ്യമുള്ള കുഞ്ഞാടുകൾ, അവളുടെ ശുശ്രൂഷ ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞാടുകളെ മേയ്ക്കുമ്പോൾ അവൾക്ക് ആ വിശ്രമം കണ്ടെത്താൻ കഴിയും. ഒരു വാക്കൂടെ വായിച്ചോട്ടെ, തീത്തോസിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ ആ വാക്യത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-5 വരെയുള്ള വാക്യം, തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ുള്ള വാക്യം, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, വൃദ്ധന്മാരും നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രതയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാതിരിക്കണം, അവ ദൈവജനം ദുഷിക്കപ്പെടാതിരിക്കണതിന് യൗവനക്കാരത്തികളെ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്തമുള്ളവരും വീട്ടുകാരെയും നോക്കുന്നവരെ ദൈവം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരായിരിക്കാൻ ശീലിപ്പിക്കണം. ആരെ ശീലിപ്പിക്കണം? വൃദ്ധന്മാരും ഔവണ്ണം യൗവനക്കാരത്തികളെ, പ്രായമുള്ള സഹോദരിമാർ, പ്രായം കുറഞ്ഞ സഹോദരിമാരെ, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവരെ, ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ വന്ന് നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. പ്രായമുള്ള സഹോദരിമാർ യൗവനക്കാരത്തികളെ പഠിപ്പിക്കണം. ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്തമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കുൻ. ടീച്ചിങ് ഓഫ് ഗുഡ് തിങ്സ്, ഈ നല്ല കാര്യങ്ങളെ അവരെ പഠിപ്പിക്കണം. യെസ്, ആ വിധത്തിൽ കുഞ്ഞാടുകളെ പാലിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക എന്ന് പറഞ്ഞ കർത്താവ് ആ കിരീടങ്ങൾ സൗരിമാർക്ക് കൊടുക്കില്ല എന്നങ്ങനെ പറയാൻ കഴിയും.
ഏതായാലും ഒരു കാര്യം, അയ്യടയ ശ്രേഷ്ഠന്റെ കീഴിൽ അവൻ്റെ ആടുകളെ പാലിക്കുന്ന ഇടയന്മാർക്ക്, മാതൃകയായി ചെയ്യുന്നവർക്ക് നൽകുന്ന കിരീടമാണ് തേജസ്സിൻ്റെ കിരീടം. ഞാൻ കിരീടങ്ങളുള്ള ബന്ധത്തിൽ പഠനം ഇവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കിരീടം കുറച്ച് നാളത്തേക്കല്ല, അവരെന്നും തേക്കും രാജാക്കന്മാരായിരിക്കും. വാടാത്ത കിരീടം, ഇൻകറപ്റ്റബിൾ ക്രൗൺ, സുവിശേഷത്തിൽ പങ്കാളി. പ്രശംസാ കിരീടം, ആത്മാക്കളെ നേടുന്നവരുടെ കിരീടം. നീതിയുടെ കിരീടം, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവരുടെ കിരീടം. ജീവകിരീടം, പരീക്ഷ സഹിക്കുകയും അവന് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന കിരീടം, തേജസ്സിൻ്റെ കിരീടം. ഇടയ ശ്രേഷ്ഠൻ്റെ കീഴിൽ മാതൃകയായി അവൻ്റെ ആടുകളെ പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടം. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. കർത്താവിൻ്റെ കൈകളിൽ നിന്ന് ആ പ്രതിഫലങ്ങൾ പ്രാപിച്ച് നിത്യത മുഴുവൻ അവരെന്നും തേക്കും രാജാക്കന്മാരായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച കർത്താവിൻ്റെ ആ കർത്താവിൻ്റെ ആ കരങ്ങളിൽ നിന്ന് ആ കിരീടങ്ങൾ മേടിച്ച് നാം വിശ്വസ്തരായിരുന്നു എന്ന് തെളിയിപ്പാൻ ദൈവമിടയാക്കട്ടെ. അവൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ ആ കരങ്ങളാൽ ആ കിരീടങ്ങൾ നമുക്ക് തരുമ്പോൾ, നമ്മെ മാനിക്കുമ്പോൾ, നമ്മെ ആദരിക്കുമ്പോൾ ധന്യമായ നിമിഷങ്ങളായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടും പറകട്ടെ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.